ധോണിയിൽ പിടിച്ച പി ടി സെവൻ എന്ന കാട്ടാനയുടെ ഒരു കണ്ണിന് കാഴ്ചവൈകല്യമുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു കാഴ്ചവൈകല്യമുണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദീകരണം തേടി ജില്ലാ ആനപ്രേമി സംഘം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കത്തുമയച്ചിരുന്നു ആനയുടെ കാഴ്ചക്കുറവ് സ്ഥിരീകരിക്കാൻ സമയമായെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു ജനുവരി ജനുവരിന് ധോണി വനത്തിൽ നിന്ന് ആനയെ പിടികൂടിയപ്പോൾ ആനയുടെ ഇടത് കണ്ണിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു മരുന്ന് ഉപയോഗിച്ചാണ് പ്രശ്നം പരിഹരിച്ചതെന്ന് പാലക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീനിവാസ് ഖുറ അറിയിച്ചിരുന്നു ഇനിതാ പി ടി സെവന് തുള്ളി മരുന്ന് തുടരുന്നതായും ഉടൻ ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം വനംവകുപ്പ് മയക്കുപെടിവെച്ച് പിടികൂടി ധോണിയിലെ കൂട്ടിലാക്കിയ പി ടി സെവൻ പാലക്കാട് ടസ്കർ ഏഴാമൻ ആനയുടെ കണ്ണിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചെത്തിക്കാൻ ശസ്ത്രക്രിയ നടത്താനൊരുങ്ങി വനംവകുപ്പ് ബുധനാഴ്ച വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ അരുൺ സഖറയുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സംഘം ആനയെ ധോണിയിലെത്തി പരിശോധിച്ചു പരിശോധനയുടെ വിശദാംശങ്ങൾ വനം ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതിന് പിന്നാലെയാണ് ആനയുടെ വലത് കണ്ണിന് കാഴ്ച വീണ്ടെടുക്കാൻ ശസ്ത്രക്രിയ നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചത് മുമ്പ് ജനവാസ മേഖലയിലിറങ്ങി നടന്നിരുന്ന സമയത്ത് എ എയർ ഗൺ പെല്ലറ്റ് കൊണ്ടാണ് ആനയുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടത് എന്നാണ് സൂചന ആനയെ പിടികൂടുമ്പോൾ വലത് കണ്ണിന് കാഴ്ചക്കുറവുള്ളതായി കണ്ടെത്തിയിരുന്നു ആനയുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി വനംവകുപ്പിനെതിരെ വിമർശനവും ഉന്നയിച്ചു ഇതേ തുടർന്ന് ആനയുടെ കാഴ്ച വീണ്ടെടുക്കുന്നതിന് സാധ്യമായ എല്ലാ ചികിത്സകളും നടത്താൻ വനവകുപ്പ് മേധാവി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു കാഴ്ചക്കുറവ് പരിഹരിക്കാൻ ആനയെ കൂട്ടിലാക്കിയതു മുതൽ തുള്ളി തുള്ളിമരുന്ന് നൽകി വരുന്നുണ്ട് പാപ്പാൻമാർ ആനയുടെ ഇടതുവശത്തു നിന്നാണ് ഭക്ഷണവും മറ്റും നൽകുന്നത് ഇരുപത് വയസ്സ് മാത്രമുള്ള പി ടിഎസ് സെവൻ ധോണി ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സയിലൂടെ കാഴ്ചപ്പുറവ് പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ അരുൺ സക്കറിയ പറയുന്നതനുസരിച്ച് പിടികൂടുമ്പോൾ തന്നെ പി ടി സെവൻ ആനയ്ക്ക് കാഴ്ച മങ്ങിയിരുന്നു ആനയുടെ അക്രമാസക്തമായ സ്വഭാവം മൃഗഡോക്ടർമാരെ ശരിയായ ചികിത്സ നൽകുന്നതിൽ നിന്നും തടഞ്ഞു പിടികൂടി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആന്റിബയോട്ടിക്കുകളും ഐ ഡ്രോപ്പുകളും നൽകിയിരുന്നു അത്തരം നടപടികൾ കോർണിയയെ ആക്കിയിരുന്നു പക്ഷേ കണ്ണിൽ മങ്ങൽ ഇന്നും തുടരുന്നുണ്ട് ഈ കാരണം കൊണ്ട് തുടർ ചികിത്സ നൽകുന്നതിനു മുൻപ് ആനയെ മയക്കുന്നതിനും നേത്ര പരിശോധന നടത്തുന്നതിനും കാരണമായി ആനയുടെ ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യം എന്തായാലും ഇല്ല എന്നും വനംവകുപ്പ് കൂട്ടിച്ചേർത്തു മാത്രമല്ല കാഴ്ചക്കുറവ് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകൾ മൂലമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാം എന്നാണ് വനം മൃഗഡോക്ടർമാരുടെ അഭിപ്രായം ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് കൂട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള ആരോഗ്യം ആനയ്ക്ക് ഉണ്ടോ എന്നറിയാനുള്ള പരിശോധനയാണ് സംഘം നടത്തിയത് ആനയുടെ വലതുകളിന് കാഴ്ച കുറഞ്ഞുവെന്ന ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തലും കുംക്കിയാക്കി മാറ്റുന്നതിന് പുറമെ മറ്റ് മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന കോടതി നിരീക്ഷണവും വനംവകുപ്പിനെ പ്രതിക്കൂട്ടി ാണ് വനം മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പി ടി സെവനിനെ പരിശോധിച്ചത് ധോണി മായാപുരം മുണ്ടൂർ മേഖലകളിൽ കാടുവിട്ടിറങ്ങി നടന്ന നാലുവർഷം കൃഷിനാശമുണ്ടാക്കിയ കൊമ്പനെ ജനുവരി വനംവകുപ്പ് പിടികൂടി ധോണിയിൽ പ്രത്യേകമായി നിർമ്മിച്ച ആനക്കൂട്ടിലാക്കിയത് തുടർന്ന് കുമിയാക്കി മാറ്റുന്നതിന് രണ്ട് പാപ്പാൻമാരെ നിയോഗിച്ച് പരിശീലനം നൽകി വരികയായിരുന്നു ഇതിനിടെയാണ് ഹൈക്കോടതി നിയോഗിച്ച സമിതി പരിശോധനയ്ക്കെത്തിയതും ആനയുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതും